മിശിഹായുടെ സ്നേഹം പ്രഭാതത്തിൽ എല്ലാവരിലും വസിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണ്. 33 വയസ്സ് വരെ ലോകത്ത് ജീവിച്ച രണ്ട് ചെറുപ്പക്കാർ. ആദ്യത്തെ ആൾ അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഇപ്രകാരം പറഞ്ഞു: ശവകുടീരത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ എന്റെ കരങ്ങൾ ശവമഞ്ചത്തിന് വെളിയിലായിരിക്കണം. ശൂന്യമായ ആ കരങ്ങൾ ലോകത്തിനോട് പറയും. എല്ലാം നേടിയ അലക്സാണ്ടർ ഒടുവിൽ വെറും കൈയോടെ മടങ്ങിപ്പോകുകയാണ് എന്ന്. പ്രിയമുള്ളവരെ, വേറെ ആരുമില്ല, ലോകം കീഴടക്കിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ആണ്. മാസിഡോണിയയുടെയും ഈജിപ്റ്റിന്റെയും പേർഷ്യയുടെയും ഏഷ്യ മുഴുവന്റെയും രാജാവായി തീർന്ന അലക്സാണ്ടർ. ഗ്രീസ് മുതൽ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ വരെ വിസ്തൃതമായ മഹാസാമ്രാജ്യം ഉണ്ടാക്കിയ മഹാചക്രവർത്തി. അദ്ദേഹം പറയുന്നു: ഞാൻ വെറും കൈയായി മടങ്ങിപ്പോവുകയാണ്. രണ്ടാമത്തെ ചെറുപ്പക്കാരനും 33 വയസ്സിലാണ് വിടവാങ്ങിയത്. ജീവിതത്തിൽ ഒന്നും ശേഖരിക്കാത്ത ഒരു വ്യക്തിത്വം, കരങ്ങളിൽ ഒന്നും സൂക്ഷിക്കാത്ത വ്യക്തി, പറയാൻ തക്ക ഒന്നും ജീവിതത്തിൽ നേടാത്ത ചെറുപ്പക്കാരൻ, സ്വന്തമായി രാജ്യമോ ഒരു ഭവനമോ പോലുമില്ലാത്ത കുചേലനായി ജീവിച്ച വ്യക്തിത്വം വേറെ ആരുമില്ല, യേശുവാണ്. അദ്ദേഹത്തിന്റെ ശൂന്യമായ കരങ്ങൾ മലർക്കെ വിരിച്ചു പിടിച്ചുകൊണ്ട് ശാന്തമായി ഇപ്രകാരം പറഞ്ഞു: എല്ലാം പൂർത്തിയായി. എന്നിട്ട് മിഴികൾ പൂട്ടി ശാന്തമായി മരണത്തിലേക്ക്. ഒരാൾ എല്ലാം നേടിയിട്ടും നേടിയില്ല എന്ന് വിലപിക്കുമ്പോൾ, ഒന്നും നേടാത്ത ഒരാൾ എല്ലാം പൂർത്തിയാക്കി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ദൈവമേ, നിന്റെ രാജ്യം വരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ശരിയാണ്: പുറമേ നാം സമ്പാദിക്കുന്നതല്ല യഥാർത്ഥ സമ്പാദ്യം, ഉള്ളിൽ നേടുന്നതാണ്. ദൈവരാജ്യം നിനക്ക് പുറത്തല്ല, നിന്റെ ഉള്ളിലാണെന്നാണ് ആ ലോക ഗുരു പഠിപ്പിക്കുന്നത്. ഉള്ളിലുണ്ടാകേണ്ടത് കരുണയുടെയും സ്നേഹത്തിന്റെയും കവിഞ്ഞൊഴുക്കാണ്. ഇതാണ് സ്വർഗരാജ്യത്തിന്റെ സ്വഭാവം. ഇത് പ്രാപിക്കുന്നവർ സംതൃപ്തിയോടുകൂടി വിടവാങ്ങും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ. നല്ല സത്യ എന്റെ യേശു അരികിലും.